എടാ എന്തോ നിന്നെ സിനിമയിലെടുത്തടാ സിനിമാ ചിരിമാ വിവാ സിനിമാ ചിരിമാ. നമസ്കാരം എല്ലാവർക്കും, ഭീമാ സിനിമാ ചിരിമയിലേക്ക് സ്വാഗതം. ഭീമാ സിനിമാ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഇന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന മൂന്ന് സഹോദരിമാർ, അവരിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച്, ഇപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഇന്ന് ഭീമാ സിനിമാ ചിരിമാ വേദിയിൽ എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം നമുക്കൊരു സ്വാഗതം ചെയ്യാം ഭീമാ സിനിമാ ചിരിമാ വേദിയിലേക്ക്. ഭീമാ സിനിമാ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഞാൻ ഈ നാട്ടിൽ ഷൂട്ടിംഗ് എടുത്ത ഒരു പ്രശസ്ത സംവിധായകൻ്റെ ചിത്രത്തിൽ ഞാൻ പോയിരിക്കുക. പോയി ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് ഒരു ഞങ്ങളുടെ സെറ്റ് ഇട്ടിരിക്കുക, അവിടെ ഒരു ഓല ഷെഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ ശുദ്ധരായ ആൾക്കാരുള്ളൊരു നാട്ടിലാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആ കൽപ്പനേച്ചി നിങ്ങൾ വന്നാ ഇറങ്ങ് എന്ന് പറഞ്ഞൊരാൾ. അപ്പോൾ ഞാൻ വെച്ചാൽ ആ വീട്ടിൻ്റെ ആളായിരിക്കും എന്ന് വിചാരിച്ച് മുണ്ടൊക്കെ വളർത്തിട്ട് സാധു മനുഷ്യൻ. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവരുടെ ഉമ്മറത്ത് വെടിയിൽ ഇങ്ങനെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാനുള്ള സംവിധാനം, ഞാൻ കെടുതാപ്പൊക്കെ എടുത്തപ്പോൾ ഇങ്ങനെ എടുത്തു തോന്നി. ഉർവശി ചേച്ചി വന്നില്ലേ? അയ്യോ ഉർവശി വന്നില്ല, ഉർവശി ഈ പടത്തിലില്ല. നിങ്ങളെ മൂത്തരാളുണ്ടല്ലോ, പുള്ളി വന്നിട്ടില്ല? ഇല്ലില്ല, ആരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മേക്കപ്പ് സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തപ്പോൾ കഴിച്ചിനാ എന്തെങ്കിലും കഴിച്ചിനാ, ഞാൻ മുന്നേ കഴിച്ചു. നമ്മൾ വിട്ടി വേണമെങ്കിൽ എടുത്തോണ്ട് തരാം എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട മോനെ, വേണ്ട വേണ്ട, ഇനിയാ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഈ കണ്ണാടി എടുത്ത് ഒരുങ്ങിയപ്പോഴത്തേക്കും പുള്ളി, നിങ്ങളിപ്പോൾ ഈ അടുത്ത സമയത്ത് സിനിമയിലാണ് വിളിച്ചില്ല, എന്താ സിനിമേൻ്റെ പേര്? ഇത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്താൽ കണ്ണിന് ചെയ്താൽ മൂക്കിൽ വന്നെത്തുന്ന ആളാണ്. ഞാൻ മഞ്ഞ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത്, ബാഗ് വേഗം തുടങ്ങി, എൻ്റെ ബാഗ് എടുക്കാൻ പറഞ്ഞ ബാഗ് ചോക്ലേറ്റ് എടുത്ത് കൈ കൊടുത്ത് ഞാൻ തന്നെ തൊലിച്ച് കൊടുത്തു. വായിലിട്ടുകൊണ്ടിരുന്ന മിണ്ടായിരിക്കുമല്ലോ, ഇട്ടു. ശുദ്ധരായോണ്ടാണ് ചെയ്തത്, വേഗം എടുത്ത് വായിലിട്ടു. ഓ അപ്പം ഇനി മിണ്ടൂല്ലല്ലോ എന്ന് വെച്ച് ഞാൻ അതെടുക്ക ഇതെടുക്കുന്നു ചെയ്തുകൊണ്ട് പോ. നിങ്ങളൊരു പടത്തിൽ അഭിനയിച്ചിരിക്കുന്നില്ലേ, അതെടുത്ത് കയ്യിലെടുത്താ മുട്ടായി എടുത്ത് കൈ വെച്ച്. നിങ്ങൾ ഏതാ സിനിമയിൽ? ജഗതീൻ്റെ ഒരു സിനിമയുണ്ടല്ലോ. അയ്യോ ഞാൻ ചിരിച്ച് ചിരിച്ച് ഞാൻ മരിച്ചു. എന്താ സിനിമേൻ്റെ പേര്? ഞാൻ പിന്നെ നീ, എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് ജഗതീടോട് ഞാൻ അഭിനയിച്ചിട്ടില്ലേ. ഞാൻ സമാനത്തിന് ഞാൻ പറഞ്ഞു സി ഡി ഉണ്ണികൃഷ്ണൻ, അതാണോ പടം? ആ അപ്പോഴത്തേക്ക് ഞാൻ അടുത്തതെടുത്തു കട്ട് ചെയ്ത്. അല്ലല്ല, ഞങ്ങളെ പറഞ്ഞൊക്കെ മനസ്സിലായി, ഏതാറിയോ പടം? കാബൂളിവാല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ട് നിങ്ങൾ കുറേ കഷ്ടപ്പെടുത്തിയില്ലേ? ഞാൻ പറഞ്ഞു അതെ, ആ അതന്നെ. അവിടെ ഇരുന്നു, കാര്യമായിട്ട് അവിടെ ഇരുന്നു. ഇരുന്നിട്ട് ഈ മിഠായി അങ്ങനെ തിന്ന് തീർത്തേയില്ല, ഓരോ പ്രാവശ്യവും എടുക്കും. ഒരു 50 ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഇതൊരു വലിയ പുലിവാല, നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞേ ഞാൻ പറഞ്ഞ നീ ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഒരു കേക്ക് ഇരിക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ കേക്ക് ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ സാധനം, വലിയൊരു സാധനം കൊടുത്താൽ അത് അണ്ണ അണ്ണാക്കിയിരിക്കുമല്ലോ. കേക്ക് എടുക്കാം, എടുത്ത് കയ്യിൽ കൊടുത്തു. അങ്ങനെ ഇത് വിടർത്തി നിങ്ങളുടെ അടുത്തൊരു കറിയാൻ പറഞ്ഞു നല്ല നിങ്ങളെ കഥ. പക്ഷെ നിങ്ങൾ ആ പടം ചെയ്യുന്നെങ്കിൽ ഒറ്റ കരികൾ മമ്മൂട്ടിക്കാനേ ഇടണം എൻ്റെ കഥയിൽ. ഒരു ഇത് ഇതായിട്ടുള്ള ഒരാളാണ് ഈ ചിത്രരചന ചെയ്യില്ലേ, ചിത്രരചന. ആ ശരിയാണ്, ഞാൻ ചിത്രരചന ചെയ്യുന്നത് മനസ്സിലായി. ചിത്ര ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ചിത്ര ചെയ്യുന്ന ആൾ ഒരു ഇറ്റേ ഒന്നും ആയിട്ടോട്ടെ, ഒരു ഇറ്റേ കിട്ടും. എന്താ പറഞ്ഞു ഓട്ടോ വേറെ ഒരു മിനിറ്റ്. ആ ആ പടത്തിൽ മമ്മൂട്ടിക്കാന് കണ്ണ് കാണാൻ പറ്റില്ല, പക്ഷെ വരയ്ക്കുന്നതോ ചിത്രരചന. അപ്പോ ഇങ്ങനത്തെ നിഷ്കളങ്കമായ ഹ്യൂമർ കൊണ്ട് കേട്ടോ, ഇതെനിക്ക് അപ്പൊ ദേഷ്യം വന്നു ശ്രദ്ധിച്ചു. അപ്പൊ നമുക്ക് ഈ മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെ സമ്മതിക്കുന്നില്ല. പാവം ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഇന്നസെന്റ് ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ നമുക്ക്, ചില കൊച്ചു കൊച്ചു ഉപദ്രവങ്ങൾ നമുക്ക് വന്നു. അത് എല്ലായിടത്തും ഉണ്ട്, നമ്മള് സിനിമാ മോഹമാണ് ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ. സിനിമയിൽ എന്തെങ്കിലും ആകുക, കഥ, അസിസ്റ്റന്റ് ഡയറക്ഷൻ, അഭിനയം, അങ്ങനെ കവിത, പാട്ട്, അങ്ങനെ എല്ലാ മേഖലയിലും ആഗ്രഹിച്ച് നടക്കുന്നവർ സിനിമയുടെ ലൊക്കേഷനിൽ വന്നിട്ട് അവിടെ ഷൂട്ടിങ്ങുകാർ വന്ന് താമസിക്കുന്ന ഹോട്ടലിൽ ബോയ് റൂം ബോയ്സ് ആയിട്ട് വരിക, കാരണം അങ്ങനെ കയറാം നമ്മുടെയൊക്കെ റൂമിൽ. അപ്പം ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ലാൽ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ മുറിയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോയ് വന്നു ഹോട്ടലിൽ, റൂം ബോയ്. റൂം ബോയ് വന്നിട്ട് ഇവൻ വന്നാൽ പോവില്ല, ഇവൻ അവിടെ ഇങ്ങനെ നിൽക്കും, ഇവിടെ ഇങ്ങനെ നിൽക്കും. അവൻ അവൻ നമ്മൾ എന്താ പറയുന്നതെന്ന്. അപ്പൊ ഇവനിങ്ങനെ ലാലുവിനെ നോട്ട് ചെയ്യേണ്ട, നമ്മളെല്ലാരും നോട്ട് ചെയ്യേണ്ട, ഇവൻ ഇത് അവിടെ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക, പോവില്ല വന്നാൽ. അവസാനം ലാലുവിനെ അടുത്ത് ചോദിച്ചു, ഇവിടെ എക്സ്ട്രാ ബെഡ് കിട്ടും. അപ്പൊ ആ കിട്ടും സാർ, കിട്ടും കിട്ടും കിട്ടും.
അപ്പോൾ ഏത് മുറിയിലേക്കാണ് സാർ എന്ന് പറഞ്ഞു. ഈ മുറിയിലേക്ക് തന്നെ എന്ന് പറഞ്ഞു. അല്ല ഇവിടെ സാറ് സിദ്ദിഖ് സാറും അല്ലേ കിടക്കുന്നത്? അപ്പം നിങ്ങൾക്ക് രണ്ട് ബെഡ് ഉണ്ടല്ലോ, ഇനി എന്തെങ്കിലും ഒരു ബെഡ്. അല്ലാടെ നിനക്ക് നീ ഇവിടെ വേണമെങ്കിൽ ഒരു ബെഡിട്ട് കിടന്നോ എന്ന് പറഞ്ഞു. അല്ല അവൻ അങ്ങനെ അന്ന് പോയിട്ട്. അപ്പോൾ അത്തരം ആളുകളും ഉണ്ട്. ലാൽജിയുടെ കാര്യം പറഞ്ഞ പോലെ ലാൽജിയുടെ ചില നമ്പേഴ്സൊക്കെ നമുക്ക് ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഷൂട്ടിലിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞേ എൻ്റെ ഞാൻ കൽപ്പന ആത്മകഥ ഇറങ്ങിയ സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഇങ്ങനെ ആത്മകഥയെക്കുറിച്ച് ചോദിച്ചോ പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു ആ ഞാൻ എഴുതും. അപ്പോൾ പിന്നെ കഥയൊക്കെ എഴുതുമോ? ഞാൻ പറഞ്ഞാൽ എഴുതി വരും, കഥയും ചെറുതായിട്ട് എഴുതും. അപ്പം കഥയില്ലാത്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറുതെയാണല്ലേ എന്ന് പറഞ്ഞു ലാൽജി. ഇത് നല്ല ബുദ്ധിയുള്ളൊരു ഹ്യൂമറാണത്. ഇന്നസെൻറ്റ് ഏട്ടൻ അതല്ല. ഇന്നസെൻറ്റ് ഏട്ടനെ ആരുടെ മുഖത്ത് നോക്കി അവരെക്കുറിച്ച് കുറ്റം പറയാൻ ലൈസൻസ് ഉള്ള ഒരാളാണ്. നമുക്ക് ഫീൽ ചെയ്യേയില്ല. ഒന്നാമത് ആ ലാംഗ്വേജിൻ്റെ അരുമ ആ ഭാഷ, പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസ് ആണത്. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഒരു ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ ലോക്കൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേ കയറിയിട്ടുള്ളൂ. ഇന്ത്യ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോകും, അമേരിക്കയിൽ മമ്മൂക്കയുടെ ഷോയ്ക്ക്. മമ്മൂക്കയുടെ ട്രൂപ്പിൽ പോകുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, കൊച്ചിൻ അനീഫൊക്കെ ഉണ്ട്, നമ്മുടെ അശോകൻ, ശ്രീനിവാസൻ, ശ്രീനിയേട്ടൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് കയറി ഞങ്ങളിരിക്കുന്നു. അപ്പോൾ ഈ കലച്ചേച്ചിയും അമ്മയും ഞാനും ഉണ്ട്, ആ ട്രൂപ്പ് ഞാനും കലച്ചേച്ചിയും ഉണ്ട്. അപ്പോൾ അമ്മ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരിരിക്കുന്ന സീറ്റ് ഞങ്ങളിരിക്കുന്നു. ഇവിടെ മമ്മൂക്ക ഫാമിലി ഒക്കെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക, ഫ്ലൈറ്റ് ഇരിക്കുക. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. കലാരഞ്ജിന് ഈ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? കലമോളെ ഈ ഇത്തരം പണികളൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഇതിലേത് കുത്തിയാൽ എന്ത് വരും, ഈ ഇരിക്കുന്ന എന്താണ്, അതിനിടയ്ക്ക് അവൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് പടം കാണാനുള്ള എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനിടയ്ക്ക് അവിടെ നിന്ന് എല്ലാ ആർട്ടിസ്റ്റും പറഞ്ഞു കൊടുത്തു അവളാണ്. പുണ്ട് ഫ്ലൈറ്റ് പുറപ്പെടാൻ പോകുന്നു, എല്ലാം സംസാരിച്ച് കഴിഞ്ഞു, അനൗൺസ്മെൻറ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ലൈറ്റ് ഓഫായി, ടേക്ക് ഓഫ് എല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എനിക്ക് ഏത് നേരം ഉറക്കമാണ്. ഞാൻ ഇങ്ങനെ മയങ്ങി കിടന്നപ്പോണ്ട് ബാക്കിൽ ഒരാൾ നിന്ന് എന്നെ തോണ്ടുന്നു. ആരുടെയൊക്കെ സീറ്റ് താണ്ടി വന്നിരിക്കാം. ഞാൻ നോക്കിയപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ എന്ത് ചേട്ടാന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ വന്നാ. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ആലോചിക്കണേ, നിങ്ങളമ്മയും രണ്ട് മക്കളും പണ്ട് 78 റാണിചന്ദ്ര ഇതുപോലെ റാണിചന്ദ്രയും അമ്മയും നാല് പെൺമക്കളും കൂടെ ദുബായി പോയിട്ട് തിരിച്ച് ചാമ്പലായതാണേ. വളരെ സീരിയസ്, ചാമ്പലായി. തിരിച്ചറിയാൻ കൂടി പറ്റിയില്ല ആരുടെയൊക്കെ തല എന്നൊക്കെ. നിൻ്റെ അമ്മയോടൊന്ന് പറഞ്ഞു വെച്ചേരെ, എന്തെങ്കിലും ഒരു സാധനം അവസാനം കിട്ടുമ്പോൾ തുണിയുടെ ഒരു തുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ ആരുടെയാണെന്ന് അറിയണമല്ലോ ബോഡി എടുക്കുമ്പോഴും. ഓഹ് ചങ്ങ് അങ്ങ് നിടിച്ച് അങ്ങ് പോവുകയും ചെയ്ത് പുള്ളി ഇത് പറയും കൊടുക്കാറിയിട്ട് ഇതും കൂടെ. നിങ്ങൾ എത്ര മക്കളാ മൊത്തം? ഞാൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പെണ്ണും രണ്ടാണ്. കൊണ്ടുവരായിരുന്നില്ലേ, ഒരുമിച്ചങ്ങ് തീരുമായിരുന്നല്ലോ. അത്രയും ശല്യം കേരളത്തിന് പോയി കിട്ടിയല്ലോ. ഒരു നമുക്ക് അപ്പം കേട്ടപ്പോൾ ഒരു ചെറിയ ക്രൂരമാണോ ഇതെന്ന് തോന്നിയെങ്കിലും. അപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞു ഇന്നസെൻ്റെ നല്ലത് പറഞ്ഞ് പഠിക്കൂ, എപ്പോഴും പോസിറ്റീവായിട്ട് പഠിക്കൂ. പോസിറ്റീവാണ് പറഞ്ഞത്. ഈ ഒരു നല്ല കാര്യത്തിനപ്പുറം നിങ്ങളോട് പറയാൻ എനിക്കൊന്നുമില്ല. നമ്മൾ ഒരുപാട് കാസറ്റിൽ ആ ഷോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം പറഞ്ഞ ഈ ഗൾഫ് ഷോ അല്ല, അമേരിക്കൻ ഷോ ആണ്. അതില് കലാരഞ്ജിനി ഒരു പുളു അടിക്കുന്ന അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സിദ്ദിഖ് അത് എന്തോന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ആ ഷോ ഈ ആ പ്രോഗ്രാം പുളുവൻ കുട്ടമ്പിള്ള എന്നുള്ള തിരുവനന്തപുരത്തുകാരൻ അപ്പൂപ്പൻ എന്റെ ആദ്യം ഞാൻ 6 പഠിക്കുമ്പോൾ മോണോ ആക്ട് എന്നൊരു സംഭവം പെൺകുട്ടികളില്ലെന്ന് ഇതെന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഈ മോണോ ആക്ടിലാണ് കൽപ്പന ആദ്യമായിട്ടൊരു പെൺകുട്ടി മോണോ ആക്ടിൽ ഇറങ്ങുന്നത് ഞാനാണ്. എല്ലാ സ്കൂളിലും ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച സംഭവമാണത്. അപ്പോൾ അതിന് മമ്മൂക്ക ഒരു ഐഡിയ പറഞ്ഞു, ഈ ഇതിലിപ്പോൾ ഇൻട്രൊഡക്ഷൻ മുന്നേ നമ്മൾ തനിച്ച് പോരും അടുത്തായി വരുന്നു സംവിധായൻ സിദ്ദിഖ് എന്ന് പറഞ്ഞത് നല്ലത്, എന്താ ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിക്കാം, മമ്മൂട്ടി ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നൊരു സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ ഐഡിയയാണ് ഈ കുട്ടമ്പിള്ള അമ്മാവനിൽ കൂടി ഓരോ ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക്, പഴയ ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇന്നത്തെ തലമുറ അത് കണ്ടിട്ടില്ല. അത് നമുക്ക് ഈ ഈ കാലഘട്ടത്തിൻ്റെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് വീണ്ടും ഒന്ന് അവതരിപ്പിക്കാം. അത് അങ്ങനെ തന്നെ വേണ്ട, വേറെ ഒരു സ്കിറ്റ് രൂപത്തിൽ ആ ക്യാരക്ടറിനെ അവതരിപ്പിക്കും. അന്ന് കലാരഞ്ജനിക്ക് പകരം വേണമെങ്കിൽ മഞ്ജു സപ്പോർട്ട് ചെയ്യും. മഞ്ജു നിൽക്കാൻ, മഞ്ജു മഞ്ജുവായിട്ട് മഞ്ജുവായിട്ട് 25 ശേഷമാണ് ഞാൻ വീണ്ടും കുട്ടമ്പിള്ളയെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഈ സ്റ്റേജിലെ സിദ്ദിഖ് ജി പറഞ്ഞതും കൊണ്ടാണ് ആ പെർഫോം ചെയ്ത് കാണുമ്പോൾ മനസ്സിലായി. കൂടുതൽ തള്ളാടാ, കൂടുതൽ തള്ളാതെ നമ്മളൊക്കെ ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ളവനാണ്. നശിച്ചു പോടാ, എന്നെ കുരി കൊണ്ടുപോകും പന്നെ അഴുക്ക വച്ചിട്ടുണ്ടടാ. എന്നൊക്കെ ഇങ്ങി വാടാ, ഇങ്ങി വാ, ഇവിടെ വാ, ഇവിടെ ഞാൻ നിൽക്കണെടുത്ത് വാ, വാടാ ഇവിടെ വാ. നമ്മളെത്രയോ കണ്ടിട്ടാണ്, എത്ര ഓണം കൊണ്ടിട്ട് വന്നതാണ് ഞാൻ. എന്റെ എന്തോ നിൽക്കാനുള്ള യോഗ്യത എന്തോ അമ്മ. അയ്യോ
ഇത് പുളുവൻ കുട്ടമ്പിള്ള മാമനല്ലേ? പുളുവൻ എന്ന് പറയുന്ന മക്കൾ അങ്ങ് വീട്ടിൽ വെച്ചിരുന്നത് എന്റെ പേര് കുട്ടമ്പിള്ള എന്നാണ്. അദ്ദേഹത്തെ മക്കള് കുട്ടമ്പിള്ള മാമനല്ലേ? ഓ എന്ത് പ്രശ്നമുണ്ട്? മക്കളെ പ്രശ്നം വയ്ക്കാൻ വന്നവനല്ല ഞാൻ. നിനക്ക് ഈ ബുക്കും തഞ്ചും കണ്ടപ്പോ അങ്ങനെ തോന്നിയ? ഞാന് ഇവിടെ കുറെ ആൾക്കാരുടെ ഇന്റർവൽ എടുക്കാൻ പോയതാണ്. ഇന്റർവൽ സിനിമ ലൊക്കൽ ഇതിന് സ്ഥലമില്ലേ നിങ്ങൾ പറഞ്ഞ ആ സ്ഥലത്തിൽ പോയിട്ട് ഇന്റർവൽ എടുക്കാൻ പോയത്. എന്റെ മാമ ഇന്റർവ്യൂ അയ്യോ മാറ്റിയത് ഞാൻ അറിഞ്ഞില്ലപ്പി. ഞാൻ ഇത്ര കൊല്ലം കൊണ്ട് 88 വയസ്സായി ഞാൻ നിൽക്കണം. ഇതുവരെ നീ ഇതാണ് പറയുമെന്ന് ഞാൻ അറിഞ്ഞു. ആരുടെ ഇന്റർവെൽ എടുക്കാൻ പോയത്? അവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചെറുക്കൻ ഇന്ന് സിനിമ നിൽക്കുകയാണ്. ആര്? അയ്യോ എന്റെ പേരെന്തരപ്പി എനിക്കെങ്ങനെ അറിയാം നിങ്ങൾ അവിടെ കണ്ടോ? അതുള്ള നിക്ക് ഒരു മാരകായുധത്തിന്റെ പേരുള്ള ഒരു നടനുണ്ടല്ലോ. പിക്കാസ്. അതല്ല പിന്നെ വേറെ സാധനത്തി. അയ്യോ നീ അത് മാത്രമേ പറയല്ലേ, വേറെ എന്താ നീ പറഞ്ഞ? നമ്മള് മണ്ണ് തോണ്ടുന്ന സാധനത്തിന്റെ പേരെന്താന്ന്? കോടാലി. കോടാലി കോടാലിയാണോ മണ്ണ്? നിന്റെയൊക്കെ വീട്ടിലേതാണാത്തി. നമ്മളെ വീട്ടിലതല്ല. മമ്മട്ടി. മമ്മട്ടി മമ്മട്ടിയെ മമ്മൂട്ടി. ഒരു മൂക്ക് ഒരു മായയുടെ താഴെ ഒരു കുനിപ്പ് പോയതല്ലേ ഉള്ളൂ. അല്ലാതെ വായിച്ചു നോക്കുക, പേര് മമ്മട്ടി എന്നാണ് പേര്. ഒരു താഴെ മൂട്ടിലിട്ട് ഇതില്ലെങ്കിൽ പേര് മമ്മട്ടി. മമ്മൂക്ക കേക്കണ്ട. പിന്നെ കേട്ട എന്നെ എന്തോ നീ നമ്മുടെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. എനിക്ക് അത്ര അടുപ്പമാണ് ആ ചെറുക്കനി വായിച്ചു. അത്ര അടുപ്പ് വളരെ കുഞ്ഞിലേ ഒരു 12-13 വയസ്സിലേ വൈത്ത സിംപിളനായിരുന്നു. എന്നെ പോലെ. അയ്യോ എന്നെ പോലെ മുഖം നോക്കുന്ന മറവൊക്കെ അല്ലേ എൻ്റെ. ആ അപ്പം എൻ്റെ അടുത്ത് വരും ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് എൻ്റെ പുറമീന് വരും. അപ്പം ഞാൻ പറഞ്ഞു നീ നന്നായി വരുവടാ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഭാവിയുണ്ട്. ആ നല്ലൊരു ഭാവിയുണ്ട് അനുഗ്രഹിച്ച്. ഇന്ന് ആദ്യത്തെ പറഞ്ഞു എൻ്റെ കാര്യത്തിട്ട് എഴുതിയിട്ടാണ് പോയത്. ഓ കഷ്ടം മമ്മണ്ട്. പക്ഷേ ഇന്ന് ആ മര്യാദ. പക്ഷേ അതിൻ്റെ മോൻ അത്ര ചന്തം പോയത് കേട്ടാ. മമ്മൂട്ടിയിലെ മോ മമ്മൂട്ടിയിലെ അത്രയും സൗന്ദര്യം ആ കുഞ്ഞിനില്ല. നല്ല പയ്യനാണ് അവൻ. അതെ പക്ഷെ അവൻ ദുൽഖർ. അപ്പൊ ഞാൻ മമ്മൂട്ടിന്റെ മുന്നേ പറഞ്ഞ എന്റെ പേര് അതാണ്. അത് ഞാൻ പണ്ട് കുഞ്ഞിനെ വിളിച്ചിരുന്ന അതല്ല. എന്റെ കൊച്ചിനെ കൊച്ചിലേ മുല്ല അറിയാം. അപ്പൊ ഇത്രയും സൗന്ദര്യം ഒരുത്തനും ഇല്ല എന്നെ പോലെ പരമസുന്ദരൻ. അപ്പൊ അങ്ങനെ കണ്ടു. വേറെ ആരും കണ്ടില്ല അവിടെ? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? മമ്മൂട്ടിന്റെ അടുത്ത് പറഞ്ഞ് അമ്മ അവിടെ ഇരിക്കണം, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ മാറി അവിടെ ഇരുന്നപ്പോ ഉണ്ട് വരണടാ ഒരുത്തൻ നമ്മളെ കൊല്ലത്തുകാരെ. കൊല്ലം തുളസി. ആ പെണ്ണല്ല അവളെ. എനിക്ക് നാഞ്ഞ കാലത്തെ എനിക്ക് അവളെയൊക്കെ അറിയാം. പെണ്ണല്ല ആണാണ്. ആണ് നിന്നെ സംബന്ധിച്ചാണ്. ഞാൻ കാണുമ്പോ അവള് പെങ്കൊച്ചായിരുന്നു. എന്റെ കാലം. പക്ഷേ അത് കഴിഞ്ഞു വന്ന് ആ പയ്യന്നത് കൊല്ലത്ത് കൊല്ലത്തിലെ ചേർന്ന് നല്ല വെളുത്ത് അവൻ നെഞ്ചു കഴിഞ്ഞാ പിന്നെ കാലേ ഉള്ളു, വയറില്ല. നെഞ്ചു കഴിഞ്ഞ കാലുള്ള കാല് നീണ്ട ചേർക്കേ. അതാര്? അയ്യോ എന്റെ പേരെന്തരപ്പി മറ്റേ കാര്യത്തിന്റെ പേര് പറയില്ലേ. ഏത് കാര്യത്തിന്റെ പേര്? മറ്റേ നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം. ആ കൊച്ചിന്റെ കണ്ടു സുരേഷ്. അവന് 5 വയസ്സുള്ളപ്പോ ഞാൻ എടുത്തുകൊണ്ട് കിടന്ന കുഞ്ഞു ബാബു എന്നാണ് ഞാൻ വിളിക്കണം. ചോദിച്ചു നോക്ക്. ബാബു. ബാബു ശശി എന്ന് വിളിച്ചില്ലല്ലോ. ശശി എന്ന് വിളിച്ചില്ല. അവനെ ഞാൻ ബാബു എന്നാണ് വിളിക്കണം. ഓടി വരു അമ്മാവാന്ന് 100 നാവുകൊണ്ട് വിളിക്കും. കണ്ട് ഇവിടെ ഇരിക്കാൻ എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഇരിക്കാം മക്കളെ, കുറച്ച് കഴിഞ്ഞാൽ അകത്തുനിന്ന് വരാന്ന് പറഞ്ഞു എന്ന് സംസാരിച്ചിട്ട് അവൻ പോയി. പിന്നെ അവിടെ ആരെ? ആ പിന്നെ ഞാൻ കണ്ട ഒരാളിനെ കണ്ടെത്തി. ഇൻഡീസെന്റ്. ആരെ? ഇൻഡീസെന്റ്. അയ്യോ നമ്മളെ ഇപ്പൊ എന്തി ആയില്ലേ? അയ്യോ ഇന്നസെന്റ് ചേട്ടൻ. അതും പേര് മാറ്റിയ നീ എന്തിനത്തി? നീ ഓരോരുത്തരുടെ പേര് മാറ്റാൻ. പിന്നെ അത് ഇന്നസെന്റ് എനിക്കറിഞ്ഞൂടെ. എന്നോട് അവൻ പറഞ്ഞ അപ്പൊ ഇൻഡീസെന്റ് എന്നാണ് പറഞ്ഞ. അവനെ 30 കൊല്ലം കൊണ്ട് എനിക്കറിയാം. ഇൻഡീസെന്റ് വന്നിട്ട് ഓടി വന്നിട്ട് അയ്യോ എന്താ ഇവിടെ? എനിക്ക് എൻ്റെ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തിരുവനന്തപുരത്തുള്ളതല്ലേ ഇൻഡീസെന്റ്? തിരുവനന്തപുരം അതാണ് ആ ഭാഷ. എങ്ങനെ എനിക്ക് പിന്നെ വർഷങ്ങളായതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. നമുക്ക് ഇത്രയുടെ കൊച്ചല്ലേ. ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ ഓർമ്മയുണ്ടോ ഞാൻ പണ്ടിൻ്റെ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചു. നീ ആവും ഞാൻ പറഞ്ഞില്ലേ നീ ഇത്രയും വലിയ ഫോർമുലാവും നീ ബി പി ആവും ബി പി ആവും ബി പി അല്ല എം പി. ഓ നീ മാറ്റാതപ്പി പോ എൻ്റെ പാട് നോക്കി എന്നോട് പറഞ്ഞാ. എന്നിട്ട് ഇന്നായില്ലേ വലിയ സന്തോഷം. എന്നൊക്കെ കാലിലും തൊട്ടുപോഴും. ആരുടെ? എന്റെ കാലിൽ തൊട്ടുപോഴത്ത്. ആ ഇൻഡീസെന്റ്. ഞാൻ പറഞ്ഞു നന്നായി വരും മോനെ, പോയി നാട് ഭരിച്ച് നീ നന്നായി വാന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ വേറെ വേറെ എവിടെ ആര്? വേറെ പെമ്പിള്ളര്. പെമ്പിള്ളര് ആര്? ഒന്ന് കൊച്ചിന്റെ പേരെന്തോ മറ്റേ കൊച്ചി തന്നല്ലേ മുഖം നിറച്ച് രണ്ട് കണ്ണുള്ള പെണ്ണ്. മുഖം നിറച്ച് കണ്ണ് രണ്ട് വലിയ കണ്ണുള്ളൊരു പെണ്ണ്, നല്ലൊരു പെണ്. ഷിയോ ഉള്ള പേരെന്തോന്ന് എൻ്റെ അമ്മച്ചി എനിക്ക് അറിഞ്ഞു. ഇവിടെ മുഖം നിറച്ച് കണ്ണുള്ള പെണ്ണ് പേര്. ആ അവളെ പേര് എന്തോന്ന്? മാധവൻ. പെണ്ണിന്റെ പേര് മാധവൻ. ആ അവളെ ബാക്കില് മാധവൻ. ഇവർക്ക് മനസ്സിലായി മാധവൻ പറഞ്ഞല്ലേ
അവരെന്ത് എളുപ്പം പറഞ്ഞു കാപ്പിയ മാധവൻ. കാപ്പിയ മാധവൻ അല്ല കാവ്യ കാപ്പിയ എന്താ പേര്? കാവ്യ മാധവൻ. കാവ്യ ടി പി മാധവൻ. അയ്യോ ഈശ്വര, ടി പി മാധവൻ വേറെ ആളാ. നീ എന്തിനാ അവരെയൊക്കെ പിടിച്ച് വേറെ ആക്കണം? അവരിവിടെ നിന്നോട്ട്. അയ്യോ, കാവ്യ മാധവന്റെ അച്ഛൻ മാധവൻ വേറെ ആള്, ടി പി മാധവൻ ആർട്ടിസ്റ്റ് വേറെ ആള്. അപ്പൊ കാപ്പിയ മാധവൻ ടി പി എന്ന് പറയാം? വേണ്ട, അത് വേറെ ആള്. നമുക്ക് പിടിക്കണ്ടേ? എനിക്ക് പിടിക്കില്ല, കാവ്യക്ക് പിടിക്കൂല. നിന്റെ ആരെങ്കിലും വേണം? എന്റെ ആരുമല്ല, അവർക്ക് പിടിക്കൂല. അവർക്ക് പിടിക്കൂല. നീ സപ്പോർട്ട് പറയാം? ഞാൻ സപ്പോർട്ട് ചെയ്യും. ആ കൊച്ചു നിന്ന് ഒന്ന് കുറച്ച് നിന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഡാൻസ് കളിയെന്ന് പറഞ്ഞു. അതൊക്കെ ഇന്നലെ വന്ന പിള്ളേരല്ലേ, അവിടെ വേണ്ടൊക്കെ കളിച്ച്. ഏതാണ്ടൊക്കെ ഡാൻസൊക്കെ കളിച്ച് തയ്യാറ. ദൈവമേ, ഇനി ഒന്നും ആഞ്ഞ കാലത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല. എന്റെ അപ്പി പോട്ട്, നടന്നു പോയ കാര്യങ്ങളൊക്കെ പോട്ട്. ഹീറോ അങ്ങനെ ആരും കണ്ടില്ലേ ഹീറോസിൽ? വേറെ നമുക്ക് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ മറ്റേ പയ്യനെ കണ്ടു. ആര്? മോഹൻലാലൻ. എന്ത്, നമ്മളെ തിരുവനന്തപുരത്തുള്ള പയ്യല്ലേ? എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പൂജപ്പരയിൽ കുഞ്ഞിലേ അവനെ എനിക്കറിയാം. ഞാൻ എടുത്തുകൊണ്ട് കിടന്നില്ല. അന്ന് ഇത്ര വണ്ണമൊന്നും ഇല്ല അവന്. ഇപ്പം സിനിമ വന്നാണ് ആ കൊച്ചി ഇത്രയും വണ്ണവും വയറും ഒക്കെ വെച്ചത് കണ്ട്. എൻ്റെ കൊച്ചിനെ കണ്ട നന്നായിരുന്നു. നല്ല പെരുമാറ്റമല്ലേ? അതിനെ പോലെ പെരുമാറാൻ അറിയാമെന്ന് ആരുണ്ട് ഫീലിൽ? വന്ന് കുറേ നേരം സംസാരിച്ചു. 5000 രൂപ കയ്യിൽ തന്നു. ആര്? 5000 രൂപ കയ്യിൽ തന്നു. ചുമ്മാ ഞാൻ വേണ്ട, എന്തിനോ എനിക്കറിഞ്ഞൂടെ. എന്നെ കാണുമ്പോൾ തോന്നണതാണോന്നോ എനിക്കറിഞ്ഞൂടെ. ദക്ഷിണയായിട്ട് തന്നു 5000 രൂപ തന്നു. അത് മാച്ചുകൊണ്ട് ഞാൻ അത് അത് മാച്ച് ഞാൻ വച്ച്. വേറെ ആരും? വേറെ വേറെ ആർട്ടിസ്റ്റുകൾ? ലേഡി ആർട്ടിസ്റ്റുകൾ വേറെ. വേറെ നിർത്താറ് സംസാരിക്കണത്തിരി കൊച്ചുണ്ടല്ലോ ഇപ്പൊ വന്ന്. അയ്യോ, ഏത് നേരം ഫോണിൽ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണത്തിരി പെങ്കച്ചു വന്നല്ലേ ഇപ്പൊ പേരെന്താ? അയ്യോ, തൃശ്ശൂരുള്ളൊരു കൊച്ച്. എനിക്ക് നീ പറ, ഇപ്പൊ നിൽക്കുന്നൊരു ഭയമാണ്. നന്ന ഒരു നല്ല ഹീറോയില്. എന്റെ ഭാവനയിൽ ഒന്നും വരണില്ല. ഭാവന ബാബന തന്നെ ചെന്നപ്പോ ഉണ്ട് ഫോണില്ല. കൊച്ചി പിടിപിടി 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 എങ്ങനെ പ്രാക്ടീസും ചെയ്ത് വെച്ചിരിക്കണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ കണ്ടുടനെ എൻ്റെ കൊച്ചി വേഗം ഇടിച്ച് പഠിപ്പിച്ചു തരണമെന്ന് എന്നോട്. ഞാൻ പറഞ്ഞു വേണ്ട പീ, വേണ്ട, നമ്മളിതൊക്കെ പഠിച്ച് കുറവല്ല പീ, കൂടുതൽ ഫോൺ ഉണ്ട്. ഞാൻ അത് 3 ഫോൺ വെച്ചിട്ടുണ്ട് ഞാൻ. 3 ആ എടുക്കാത്തതല്ലേ. അപ്പൊ അങ്ങനെ ആ കൊച്ചിനെയും കണ്ടു. കണ്ടിച്ച് അന്നിട്ട് ഞാൻ മാറി അവിടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് ഞാൻ തിരിച്ചു. അതുങ്ങളെ പേര് പറയല്ലേ, കുടുംബത്തോട് ഇനി ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ആരും ഫീലിൽ നിൽക്കണ്ടെന്നും പറഞ്ഞു. 3 അമ്മ ആരെ കുറിച്ചാണ് പറയണത്? ആരെ കുറിച്ച് പറഞ്ഞാ എന്ത്? ആ മറ്റേ മൂത്ത പെങ്കച്ച് അമ്മറോള് ചെയ്യാൻ വേണ്ടി വേറെ ആരെയും നിൽക്കില്ല. അവളെ അഭിനയിക്കുള്ളൂ. ഇവള് കോമഡിക്ക് ഞാൻ മാത്രമേ ഇറങ്ങുള്ളൂ. ആര്? കൽപ്പന. പിന്നെ ഉർവശി. നായികയെങ്കിൽ നായിക, ഇതാണെങ്കിൽ ഇതെന്നും പറഞ്ഞ് നിൽക്കുകയല്ലേ. 3 ഞാൻ വേണ്ടിയൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നു കൽപ്പന. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ പോയിരുന്നു. അവരുടെയൊക്കെ വിജയത്തിന്റെ പേരുള്ള അമ്മയുണ്ട് അറിയാമോ? അവിടെ അമ്മയും ഞാനായിട്ടുള്ള ഇതിപ്പോ ഞാൻ പറയണ്ട. നീ എന്റെ പേര് നീ പോയി ചോയില്. പെമ്പിള്ളരുടെ ചോദിക്കണ്ട, ആ അമ്മയുടെ അടുത്ത് പോയി ചോയില്. കുട്ടമ്പിള്ളേ അറിയാമോന്ന് ചോയില്ലേ? ചിരി വരും ആ മുഖത്ത്. എന്നെ അറിയാം എന്നെ. നീ കുട്ടമ്പിള്ളയെ വിട്, എന്നെ അറിയാം അമ്മയ്ക്ക്. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വെച്ചതാണ്. വെറുതെ അനാവശ്യമൊന്നും പറയണ്ട കേട്ടോ. ശരി, ഓക്കെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇന്റർവ്യൂ എടുത്ത്, കുറെ പേരുടെ ഇന്റർവ്യൂ എടുത്ത് എടുത്തപ്പോ അതിൽ ഒരുത്തനെ പിടിച്ചാൽ പോരെ. പിടുത്തറണം നിൽക്കണില്ലേ? ഇതിലേതെങ്കിലും ഒരുത്തം പണം മാറി ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ പോയി വലിയ ആളിൻ്റെ അടുത്ത് പോയി നടത്തി കൊടുത്ത് അവരെ ഇറക്കി വിടാൻ പറഞ്ഞ ഇറക്കി വിടില്ലേ? അങ്ങനെ ഞാൻ ഇറങ്ങി ഇങ്ങനെ വന്നതാണ് ഇവിടെ. ഇപ്പൊ നീ എന്ത് ചെയ്യണ? അഭിനയിക്കുന്നു. അഭിനയിക്കണ? പേരെന്തിന്? മഞ്ജു. അയ്യോ, ഞാൻ നിന്റെ കൂടെ ഒരു കാര്യം, നീയാണാ മഞ്ജു? എന്തിനു നീ അവനെ വിട്ടു കളഞ്ഞത്? ആരേ ആ പയ്യനെ? ഏത് പയ്യനെ? ദിലീപനെ. ദിലീപനെ? ആ നിങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമല്ലേ? അല്ലേ അല്ലേ? എന്താ? അത് ഞാനല്ല. പിന്നെ അത് മഞ്ജു ഭാര്യര്. ഓ, മഞ്ജു ഭാര്യർ. ഓ, അത് ഭാര്യര് വേറെ. നീ അതല്ലേ? അല്ലല്ല, വെറും മഞ്ജു. വെറും മഞ്ജു അല്ല, മഞ്ജു പിള്ള. മഞ്ജു പിള്ളയാണാ പീ? ഓ, ഇന്ന് എന്റെ പിള്ള. ശരി, മഞ്ജു പിള്ള നീ എന്ത് ചെയ്യണ? അതല്ലേ പറഞ്ഞു അഭിനയിക്കുന്ന. ഓ, അയ്യോ, ഇനി മനസ്സിലായോ കളെ? ഒരു ഇന്റർവ്യൂ എടുക്കട്ടെ മാവേ. എന്റെ അനുഗ്രഹം കിട്ടിയാ നീ വലിയ ലെവലിൽ പോവപ്പി. ഇതൊന്നും അല്ല നിനക്ക്. ആണ്, അതെനിക്കറിയോ. അദ്ദേഹവും ഞാനും ആരെന്നാണോ മക്കളെ എന്റെ വിചാരം. നിന്റെ അപ്പൂപ്പന്റെ പഴയ ഫോട്ടോ പോയി നോക്കാം എന്നെ കാണാൻ. അറിയാം. പിന്നെ എന്റെ അപ്പൂപ്പ അല്ലേ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ ആള്. പേര് പറയണമെന്നില്ലല്ലോ. ആളിനെ അറിയാൻ പോലെ പേര് പറയണം. അറിയാവുന്ന ആളിന്റെ പേര് പറയേണ്ട കാര്യമില്ല. എസ് പി പിള്ള. അത് തന്നെ ഞാൻ പറഞ്ഞു. എപ്പൊ പറഞ്ഞു? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ എസ് പി പിള്ളേരെ കണ്ടു പറഞ്ഞ. അയ്യോ, എന്റെ ദൈവമേ, ഞങ്ങൾ കേരളത്തെ കള്ളുഷാപ്പില്ല പീ. നീ പോയി ചോദിച്ചു നോക്ക്.
എത്ര കള്ളുഷാപ്പ് എത്ര വാങ്ങിച്ച് കൊണ്ട് വന്ന് ഞാൻ നിന്റെ നീ എന്ന് വന്നില്ല പൊടിക്കുട്ടി പൊടിക്കുഞ്ഞ് ഞാൻ ഇല്ലെങ്കിൽ അങ്ങനെ എന്റെ പിള്ളേരെ മോളാണെങ്കിൽ നീ എന്റെ എന്റെ കൊച്ചുമോക്ക് ഫെല്ലിയാണെങ്കിൽ അടുത്ത് അപ്പി വാമ പിടിക്കണോട് തെറ്റ് തെറ്റിക്കണ്ട വേറെ അർത്ഥത്തിലൊന്നും അല്ല പിടിച്ചത് അപ്പി നീ ഇന്റർവ്യൂ ഒന്ന് പറ ഇന്റർവ്യൂ ആ മാ എടുക്കട്ടെ എന്റെ പിള്ളേരെ മോൾ എന്റെ കുഞ്ഞ് നന്നായി വരട്ടെ അപ്പി ഇന്റർവ്യൂ തുടങ്ങാം ഓ ഇന്റർവ്യൂ തുടങ്ങാം നീ ഒരു ചോദ്യം ചോദിക്കും എന്റെ ഒരു ചോദ്യം ചോദിക്കും നിങ്ങളല്ലേ ഇന്റർവ്യൂ എടുക്കാൻ വന്നത് അപ്പൊ നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ നമ്മളോട് പറയാൻ കാണൂല്ലേ അപ്പൊ നമ്മൾ ചോദിക്കണായിരിക്കില്ലല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കണത് ഒരു ചോദ്യം ചോദിക്ക് ഞാൻ ചോദിക്കാം മക്കൾ ചോദിക്കും മക്കൾക്ക് എന്ത് പറയാൻ എന്ത് പറയാനോ ചോദിക്ക് ഞാന് ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി ആ അതാണ് ചോദ്യം അതിനെന്ത് ഉത്തരം പറയും എന്ത് ഉത്തരം പറയും ഞാൻ 10-25 വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട് അതാണ് അതിന്റെ ഉത്തരം അപ്പൊ ഇതൊന്ന് എഴുത് അറിയാത്തതല്ല ഇപ്പൊ നിനക്ക് ചോദിക്കാനുള്ളത് നമ്മൾ തന്നെ ചോദിക്കണതല്ലേ നല്ലത് നമ്മൾ എന്റെ ചോദ്യം എഴുതി നിന്റെ അക്ഷരത്തിൽ എഴുതണം പ്രിന്റിൽ വരും പ്രിന്റിൽ എഴുതിയതാണ് ശരി പിള്ള എഴുതിയതാണ് മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട് മലയാളത്തിൽ ഞാൻ പഠിക്കുമ്പോ 31 ഞാൻ പഠിക്കുമ്പോ അത്രയേ ഉള്ളു പിള്ളേരെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചിരിക്കണം പിള്ളേരെ ഞാൻ പഠിക്കുമ്പോ 31 ഉള്ളു 31 31 ഞാൻ പഠിക്കുമ്പോ ഉള്ളു ഇത് നമുക്ക് ഉണങ്ങി ഇത് കാര്യം 32 എടുത്തോ അച്ഛോ പ്രശ്നമില്ലല്ലോ 32 നമുക്ക് പോരെ പോരാത്തോണ്ടാണ് അപ്പി എന്നാ ഒരു കാര്യം ചെയ്യും 35 ഫിസ്ക് ഫിസ്ക് ചെയ്ത് 35 ഫിസ്ക് ചെയ്ത് ഞാൻ പഠിക്കുമ്പോ 31 ഞാൻ ചെന്ന് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2 അക്ഷരം കൂട്ടിക്കൊടുത്ത് രക്ഷപ്പെടണമെങ്കിൽ പഠിത്തം വെച്ച് നിനക്ക് ഇപ്പൊ എത്ര വേണം നീ എത്ര ഉണ്ടെങ്കിൽ സമാധാനിക്കും എസ് പി പിള്ളേരെ കൊച്ചുമോളല്ലേ നീ പറ കൂട്ടണോ അക്ഷരം കൂട്ടണോ അപ്പി നാല എന്ത് പക്ഷി പറയും ഭൂമി ഇൻ ഹരിഹരൻ നഗർ മലയാളികളെ എക്കാലവും ഏറെ പൊട്ടിച്ചിരിപ്പിച്ച സിദ്ദിഖ് ലാൽ ചിത്രം മഹാദേവൻ ഗോവിന്ദൻകുട്ടി അപ്പുക്കുട്ടൻ തോമസ് കുട്ടി ഈ ചിത്രം നമ്മുടെ പഴയകാല നടന്മാർ അഭിനയിച്ചിരുന്നുവെങ്കിലോ അത് ഒരു ഹാസ്യഭാവനയിൽ ഇൻ ഹരിഹർ നഗർ ഓൾഡ് ജനറേഷൻ ഹരിഹർ നഗറിൽ നിന്ന് വരുന്ന 4 ആത്മാർത്ഥ സുഹൃത്തുക്കൾ അപ്പടിയാ അവർ എങ്കിരിക്ക് സാർ എടാ ദാ വരുന്നടാ വണക്കം സാർ നാം വന്ന് മുനിയാണ്ടി മൈ നെയിം ഈസ് മഹാദേവൻ ഞാൻ ഗോവിന്ദൻ കുട്ടി ഞാൻ തോമസ് കുട്ടി ഞാനാണ് ബാലൻസ് ഉള്ള അപ്പുക്കുട്ടൻ ഇന്റലിജന്റ് സാർ ഇവിടെ ഇത് ഇവിടുത്തെ ജില്ലാ കളക്ടർ പേര് മുനിയാണ്ടി IPS ആണോ കണ്ടാ പറയില്ല കേട്ടോ ഒരു ലുക്കില്ല ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു വാച്ചറാണെന്നേ പറയൂ എടോ ഇത് ഇവിടുത്തെ വാച്ചർ തന്നെ എടോ മുനിയാണ്ടി എത്താൻ കാര്യമാക്കണ്ട ഇവനിങ്ങനെ ഇടക്കിടക്ക് ഓരോരോ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതെ ഇടക്കിടക്ക് പടക്കം പൊട്ടും പോലെ ചില സമയത്ത് അത് മാല പടക്കം പോലെ ആയിരിക്കും എടോ താൻ പോയിട്ട് ഇവരുടെ റൂമുകളൊക്കെ ഒരുക്ക് ഞാൻ പോയിട്ട് പിന്നെ വരാം ായിട്ട് വല്ലതും ഉണ്ടോ ആമാ സാർ ശരിയാ ആമ ഇരിക്കില്ല പക്ഷേ കടിക്കും ഒന്നും മിണ്ടാതിരിടാ അപ്പുക്കുട്ടേ മുനിയാണ്ടി സാർ ഈ പെട്ടിയൊക്കെ എടുത്ത് ഞങ്ങളുടെ റൂമിൽ കൊണ്ടുപോയി വെക്കി
എനിക്ക് ഇവരുടെ റൂമിന്റെ ഓപ്പോസിറ്റ് സെപ്പറേറ്റ് റൂം വേണം. അതെന്താ പൂക്കുട്ട, നിനക്ക് ഞങ്ങളുടെ റൂമിൽ കിടന്നാല് ഈ മനുഷ്യന് സ്ത്രീകളോടെയുള്ള ഉപദ്രവം. നിങ്ങൾക്കറിയില്ലേ എനിക്ക് ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പോഴെന്താ കുഴപ്പം? അല്ല, രാത്രിയിൽ എന്റെ മുറിയിൽ നിന്ന് നേരെ എഴുന്നേറ്റ് നടന്നു വന്ന് നിങ്ങളുടെ മുറിയിൽ വന്ന് കിടക്കാവല്ലോ. ഇതുപോലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം പണ്ട് എനിക്കും ഉണ്ടായിരുന്നു, ഇപ്പോ അങ്ങ് മാറി. അയ്യോ, അതെങ്ങനെ മാറി? വീട്ടിലെ വേലക്കാരി അങ്ങ് പറഞ്ഞു വിട്ടു. മഹാദേവ, ഒരു ചുറ്റിക കിട്ടുമോ? അതെന്തിനാണ് ചുറ്റിക? അതെ, ഒരു സസ്പെൻസ് ഉണ്ട്. എന്താ ഇത് തോമസുട്ടി? ഇതൊരു പഴയ ബംഗ്ലാവല്ലേ, അതിന് ഇവിടെ വലിയ യക്ഷിയോ പ്രേതോ ഭൂതമോ ഒക്കെ ഉണ്ടെങ്കിലോ അതിനെ കണ്ട് പേടിക്കാതിരിക്കാൻ ടെക്നിക്ക. ഓഹോ, അപ്പോ ഇത് നിന്റെ ഇഷ്ട ദൈവത്തിന്റെ ഫോട്ടോ ആയിരിക്കുമല്ലേ? അല്ല, ഇതെന്റെ ഭാര്യയുടെ ഫോട്ടോ. അയ്യന്ത്, ആ ഭാര്യയുടെ ഫോട്ടോയോ? അതെ, ഇത് കണ്ട് പേടിച്ചാ പിന്നെ ഒരു പ്രേതത്തെ കണ്ട് പേടിക്കണ്ട. ഇതാ നോക്ക്, നിനക്ക് പേടി തോന്നുന്നില്ലേ? ഇല്ല, എനിക്ക് പേടി തോന്നുന്നില്ല. ഇതാ പറയുന്നത്, എല്ലാവർക്കും സ്വന്തം ഭാര്യയെ മാത്രമേ പേടിയുള്ളൂ എന്ന്. എടുത്തുകൊണ്ട് പോണാണ് എന്റെ ഫോട്ടോ, അവന്റെ ഒരു ഫോട്ടോ. അപ്പൊ ഓക്കെ, ഞാൻ ഇതെന്റെ റൂമിൽ കൊണ്ടുപോയി തറച്ചിട്ട് വരാം. ചക്കരേ, ഞങ്ങൾ ഇവിടെ എത്തി. എന്റെ പൊന്നു മുത്തിന് ചക്കര ഉമ്മ, എന്റെ തേനല്ലേ പൊന്നുമണി മുത്തല്ലേ ഉമ്മ 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 ഉമ്മ. താൻ എന്തുവാടോ നോക്കുന്നത്? എന്റെ ഭാര്യ എന്നെ വിളിച്ചതാ. ഓഹോ, അപ്പൊ ഇത്ര നാളായിട്ടും സാർക്ക് വൈഫിനോട് ഇവ്വളവ് സ്നേഹം ഇരിക്കാ? അത് സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ ചക്കരെ പഞ്ചാരെ എന്നൊക്കെ വിളിക്കുന്നത്. പുരിയല്ല സാർ, ചില സമയത്ത് എന്റെ ഭാര്യയുടെ പേരങ്ങ് ഞാൻ മറന്നുപോകും, പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. മഹാദേവ, നീയല്ലേ പറഞ്ഞത് പുറത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്ന്? അതെ അതെ, ഈ ബംഗ്ലാവിന്റെ പുറത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്നിട്ട് ഞാൻ നോക്കിട്ട് ഒരു മണ്ണാങ്കട്ടയും കണ്ടില്ലല്ലോ. എടാ മണ്ട, ഇരുട്ടത്ത് നോക്കിയാ എന്ത് കാഴ്ചയാ കാണാൻ പറ്റുന്നത്? ബ്ലഡി ഫോൾ, കാഴ്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ ഇരുട്ടത്താ നിൽക്കുന്നതെന്ന്. അതെ, കാഴ്ചകൾ വീട്ടിൽ പോയിരിക്കേ, നാളെ രാവിലെ വരും മണ്ടൻ. മണ്ടത്തരം പറയാതല്ലോ മഹാദേവ, അതിന് കാഴ്ചകൾക്ക് വീടൊന്നുമില്ല. ഞാൻ ഇനി ഇവിടെ നിന്നാ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. തോമസ് കുട്ടി, നീ എവിടെ പോകുന്നു? ഇതാ ഇവിടെ വരെ, എവന്റെ അടുത്ത് നിൽക്കുന്നാലും ഭേദം, അപ്പുറത്തെങ്ങാണ് മാറി നിൽക്കുന്നതാ. മുനിയാണ്ടി. എന്നാ സാർ? വല്ലാത്ത തണുപ്പ്. ഈ തണുപ്പിന് എന്തെങ്കിലും കമ്പിളി ഇരുക്ക് സാർ. അമ്പിളിയോ, അവളെങ്ങനെയാ സെറ്റപ്പാണോ? അമ്പിളിയോ, നല്ല പേര് അമ്പിളി മഹാദേവൻ, നല്ല ചേർച്ചയുണ്ടല്ലേ അപ്പുക്കുട്ട. അമ്പിളി അപ്പുക്കുട്ടൻ, അതും നല്ല ചേർച്ചയുണ്ട്, പോരാത്തതിന് നല്ല പ്രാസു. അമ്പിളി തോമസ് കുട്ടി, അതായിരിക്കും ചേർച്ച. അമ്പിളി ഇല്ലേ സാർ, കമ്പിളി കമ്പിളി. കമ്പിളിയായത് ഭാഗ്യം, ഇല്ലെങ്കിൽ വലിച്ചു കീറിയേനെ ഞാൻ. എന്നെ സാർ? ഒരു കമ്പിളിയിൽ നാല് പേര് കിടന്നാൽ കീറിപ്പോകില്ലേ എന്നാണ് ഗോവിന്ദൻകുട്ടി ചോദിച്ചത്. ലുക്ക് മിസ്റ്റർ മുനിയാണ്ടി, സൊല്ലുങ്ക സാർ. സത്യത്തിൽ ഗോവിന്ദൻകുട്ടി ചോദിച്ചത് മറ്റവനില്ലേ എന്ന്. മറ്റവൻ ഊർക്ക് പോയാച്ചു സാർ. ആരുടെ കാര്യമാണ് അവനീ പറയുന്നത്? ഞാൻ കൂടെ തങ്കിയിരുന്ന മാറിപ്പെത്തു. അങ്ങനെ ഗോവിലേക്ക് തിരുവിഴ ആർക്ക് എപ്പിടി അവന് തരിയോ? തോമസ് കുട്ടി, ഇവനും അപ്പുക്കുട്ടന്റെ ടീമാണെന്ന് തോന്നുന്നു. അതെ അതെ, ഈനാ ബേജിക്ക് മരപ്പെട്ടി കൂട്ട. നിർത്തലട, ഞാൻ ചോദിച്ചത് ലിക്കറ് കിട്ടുമെന്ന്. ഐ മീൻ മദ്യം, ചരക്ക്, ആൽക്കഹോൾ, കാലപ്പാനി. ലിക്കറാ, നേരത്തെ ചൊല്ല വേണ്ടിതാനേ സാർ. മീനച്ചിലാറ് നീന്തി കയറി കാട്ടി കള്ളവാറ്റ് നടത്തുന്ന കാലത്തായിരുന്നെങ്കിൽ നിന്നോടൊന്നും എരക്കത്തില്ലായിരുന്നു ഈ തോമസ് കുട്ടി. ഒന്ന് ഓർമ്മ വെച്ചോ മുനിയാണ്ടി, ഐ ആം ഔട്ട് സ്പോക്കൺ. അപ്പടിനാ അത്രയും മനസ്സിലാക്കിയാ മതി. നീ പോയി സാധനം എടുത്തോണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ മൊബൈൽ വിളിക്കരുന്ന്? എത്ര പ്രാവശ്യം പറയണം? ബാക്കിയുള്ളവന് സ്വസ്ഥമായിട്ടിരിക്കാനും സമ്മതിക്കില്ലേ? പറഞ്ഞാലും മനസ്സിലാവില്ലേ? മഹാദേവ, ആരാ വിളിച്ചത്? അവന്റെ റിയാക്ഷൻ കണ്ടാൽ അറിയില്ലേ, അവന്റെ ഭാര്യ ആയിരിക്കും വിളിച്ചത്. അതെ അതെ, വന്നിട്ട സാർ, ലിക്കർ വന്നിട്ട സാർ. ഊത്ത് കുന്നിൻ മുകളിലെ പഴയ ബംഗ്ലാവിൽ ഈ തണുത്ത സായും സന്ധ്യയിൽ ഈ ലിക്കർ ക്ലാസ് കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു അപ്പുക്കുട്ട? നീ നീ പറയട. എന്നെക്കാൾ കൂടുതൽ മദ്യം കഴിക്കുന്നുണ്ട് എന്നൊരു സംശയം. അപ്പോ ഈ ബ്രാൻഡിന്റെ പേര് നൊസ്റ്റാൾജി എന്നാണല്ലേ? മഹാദേവ, ഈ ബംഗ്ലാവിൽ പ്രേതമുണ്ടടാ.
ായ കുറച്ച് ധൈര്യം വേണം. മഹാനായ ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് മരിച്ച സിംഹത്തേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുന്ന കഴുതയാണെന്ന. സന്തോഷമായടാ, സന്തോഷമായി. ഒരാളെങ്കിലും നിന്നെ പറ്റി നല്ലത് പറഞ്ഞല്ലോ. അതും ഐൻസ്റ്റീൻ. കീപ് ഇറ്റ് അപ്പ്ടാ, കീപ് ഇറ്റ് അപ്പ്. ഞാൻ കേട്ടു ചിലങ്കയുടെ ശബ്ദം. മഹാണ്ടി പ്രേതത്തിന്റെ കാര്യം പറഞ്ഞു പേടിപ്പിച്ചപ്പോ മഹാദേവന് മുനിയാണ്ടി കൂടെ ഒരുമിച്ച് വന്നതാ. അയ്യോ, അത് പേരല്ല സാർ. പേ അല്ലെങ്കിൽ പിന്നെ എന്തോ നാടാ. അത് വന്ന് എന്നോട് ഹെൽപ്പര് സാർ. ഏയ്, ഇങ്ങേ വാടേ. ശോഭ ഞങ്ങളെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. ഈ കുട്ടിയുടെ പേര് ശോഭ എന്നാണെന്ന് നിങ്ങളടുത്ത് ആരാ പറഞ്ഞത്? സുന്ദരിയായിട്ടുള്ള എല്ലാ പെൺകുട്ടികളെയും ഞാൻ ശോഭ എന്നാണ് വിളിക്കുന്നത്. ഈ കുട്ടിയോട് ആരും പേര് ചോദിക്കണ്ട, ഞാൻ ചോദിക്കാം. ഉന്നുടെ പേര് എന്നാന്ന് സൊള്ളങ്കോ. അപ്പോ അരിപ്പൊടി ജീരകം മഞ്ഞളും ഒക്കെ കുട്ടിയുടെ സഹോദരങ്ങള്. ഇവൻ ഇതെന്തൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അരിപ്പൊടി ജീരകം മഞ്ഞൾ കുത്ത മല്ലി. ബൈ ദ ബൈ, നാട്ടിലെവിടെയാ? തിരുവല്ല. നിന്റെ അല്ലേ കുട്ടി? തമിഴ്നാട്ടിൽ എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. മഹാദേവ, ഇവള് കുഴപ്പക്കാരിയാണെന്ന് തോന്നുന്നു. വന്നപ്പോ തന്നെ ഊരുന്ന കാര്യമോ പറയുന്നത്. എടാ, ഊരെന്ന് പറഞ്ഞാൽ എന്നാടെന്നാണ് അർത്ഥം? അപ്പൊ ഊരില്ലെന്ന് പറഞ്ഞാൽ നാടില്ലെന്നാണ്. ശിവകാശി സാർ. കേട്ടിട്ടുണ്ട്, ഒരുപാട് പടക്കങ്ങളുള്ള നാടാണ് ഈ ശിവകാശി. മിണ്ടാതിരിയുടെ കുട്ടി ഇത്രയും ദൂരത്ത് നിന്നാണോ ഇവിടെ ജോലിക്ക് വരുന്നത്? ആമാ സാർ, ഈ വാഴക്കെ കെട്ടുപോയച്ചു. എവിടെ വാഴക്കെ കെട്ടം കണ്ട് കളഞ്ഞു പോയെന്നാ പറയുന്നേ? എവള് അത് തപ്പി വന്നതാ മല്ലി. എന്നാ സാർ റൊമ്പ അഴകായിരുക്ക. എനക്ക് വെക്കം വരുത് സാർ. വലിയ നാണക്കാരിയാണല്ലേ. ഇവള് നാടകക്കാരിയാണെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞ? കെ പി എസ് സി മല്ലിന്നൊന്നല്ലല്ലോ അവള് പറഞ്ഞത്. ക്ഷമിണ്ടാതിരിയുടെ മല്ലി ഇങ്ങടുത്ത് വന്നി സാർ. ഓക്കേ ഓക്കേ, ഗുഡ് നൈറ്റ്. അല്ല, ഗോവിന്ദൻ കുട്ടി എങ്ങോട്ട് പോകുന്നു? അപ്പുകുട്ടൻ രാത്രി ഉറക്കത്തിൽ നടന്ന് നടന്ന് ഇവളുടെ റൂമിൽ വന്ന് കയറിയാൽ ഇവള് കണ്ടു പേടിക്കണ്ട എന്ന് കരുതി കൂട്ടുപോകുക. അയ്യടി മനമേ, തീപ്പെട്ടിക്കോലെ വേല മനസ്സിലിരിക്കട്ടെ, റൂമിലേക്ക് വാ. വെൽ ആൻഡ് മൈ ബോയ്സ്. എനിക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നു. കുരങ്ങിന്റെ കയ്യിൽ നിന്നും ആപ്പിൾ തട്ടിയെടുത്ത മുതലേ കുഞ്ഞിന്റെ കഥ. മഹാദേവ, നമ്മൾ ഉറങ്ങുന്നില്ലെന്ന് കണ്ട് കഥ പറഞ്ഞുറക്കാമെന്നയാള കഥ മുത്തച്ഛൻ. അവൻ മണ്ടത്തരം പറഞ്ഞതിന് അയ്യാൾ എന്തിനാണ് വെടിവെച്ച് കൊന്നത്? ഇവനാണ് എന്റെ ടീമിൽ ഇരമായി വെടികൊണ്ട് മരിക്കുന്ന ആൾ. നിങ്ങളിപ്പോൾ ഹോനയുടെ കച്ചടിയിലാണ്. ജോൺ ഹോനയുടെ മര്യാദക്ക് ആ പെട്ടിയെങ്കിൽ തന്നേക്ക്. പാതിരാത്രി മീനച്ചിലാറ് നീന്തി കയറി വന്ന് ആ പെട്ടി ഞെടുത്തതാന്ന് പറഞ്ഞ ഞങ്ങൾ ഏത് പെട്ടി എടുത്തു തരും മോനായി? വൈദവായി, എന്റെ അപ്പച്ചന്റെ ജീവിതമായിരുന്നു ആ പെട്ടി. അപ്പച്ചനെ പട്ടിയെ പോലെ കൊന്നിട്ടാണ് ആൻഡ്രൂസ് ആ പെട്ടിയുമായി കടന്നു കളഞ്ഞത്. അയ്യോട് തന്നോടാണ് പറഞ്ഞത്. അയ്യേത് പെട്ടി? ആൻഡ്രൂസ് അമ്മച്ചയ്ക്ക് കൊടുത്ത പെട്ടി. 24 മണിക്കൂറിനുള്ളിൽ ആ പെട്ടി എനിക്ക് വേണം, അല്ലെങ്കിൽ ബൈ ദ ബൈ എന്റെ തോക്കുകൾ കഥ പറയും. ഇയാള് കഥ പറയുന്നു പറഞ്ഞു, ഇപ്പൊ പറയുന്നു ഇയാളുടെ തോക്ക് കഥ പറയുന്നു. സത്യത്തിൽ കഥ പറയാൻ വന്നത് ആരാണ്? താനോ അതോ തന്റെ തോക്ക്? ജാക്സൺ കാരിയോൺ. ചത്തിയെടുക്കാതെ എന്തൊക്കെ ജാക്സൺ, അടുത്ത സീനിൽ ഇനിയും എനിക്ക് വെടികൊണ്ട് ജാകാനുള്ളതാണ്.
എന്താണ് അപ്പുക്കുട്ട, ഇത്രയും നാൾ നീ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നീ ഓടാനും തുടങ്ങിയോ? അതല്ലടാ, എന്റെ മുറിയില് പ്രേതം മണ്ണാങ്കട്ട. മണ്ണാങ്കട്ട ഇല്ല, പ്രേതം മാത്രമേ ഉള്ളൂ. ഇല്ലേ സാർ, എനിക്ക് സത്യം ഇവൻ പ്രേതത്തെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ചു കൂവിയത്. അയ്യോ, ഇങ്ങ പേ ഇല്ലേ സാർ, പ്രേതമുണ്ട്, ഞാൻ കണ്ടതാ. സാർ, ഇതുക്ക് മുന്നാടി ഇങ്ങ ഒരു തമിഴത്തി പ്രേതം ഇരുന്നേ. ആനാ അന്ത പ്രേതത്തെ ഇങ്ങ അടുത്തുള്ള ഒരു മന്ത്രവാദി ബ്രഹ്മദത്തൻ തിരുമേനി അവങ്ക വന്ന് തൂണും മേല് ആണി അടിച്ചു പോട്ടിട്ട. അതിനാലെ ഭയപ്പെടുന്നക്ക് ഒന്നുമേ ഇല്ല സാർ. അപ്പുക്കുട്ട, മുനിയാണ്ടി പറഞ്ഞത് കേട്ടില്ലേ, ആണി അടിച്ചു പോട്ടിട്ടാന്ന്. കുഴപ്പമൊന്നും ഇല്ലാന്ന്. കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ട്. ആ തമിഴത്തി ആവാഴ്ച അടിച്ച ആണി ഊരിയ ഞാൻ എന്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കിയത്. ദ്രോഹി, ഒരു പ്രേതത്തെ തൂക്കാൻ വേറൊരു പ്രേതത്തിന്റെ ആണി ഇളക്കിയൂടാ. ഭഗവാനെ, മുനിയാണ്ടി ഇനി എന്ത് ചെയ്യും? സാർ, നിങ്ങൾ ഒന്നുമേ ഭയപ്പെട വേണ്ട സാർ. ഞാൻ അങ്ങ് പോയിട്ട് ബ്രഹ്മദത്തൻ തിരുമേനിയെ കൂട്ടിക്കൊണ്ടു വരാം. അതുവരെ നിങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞു നിക്ക്. മഹാദേവ, ഒന്ന് വേഗം പോയിട്ട് വാ. അതല്ല, ഒന്ന് ഇവിടെ സാധിക്കരുത്, പുറത്തു പോകാൻ. അതല്ല ഗോവിന്ദൻകുട്ടി, ആ മുനിയാണ്ടി പറഞ്ഞ കേട്ടില്ലേ, അയാള് വരുന്നവരെ ഒന്നും രണ്ടും പറഞ്ഞിരിക്കാൻ. ഞാൻ ഒന്ന് പറഞ്ഞു, ഇനി നീ രണ്ട് പറ. അല്ലെങ്കിൽ തന്നെ നിന്നെ രണ്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് അതിവിനാശകാരിയായിട്ടുള്ള ഒരു പ്രേതാത്മാവിനെയാണ് അഴിച്ചു വിട്ടിരിക്കുന്നത്. അവൾ ഈ ബംഗ്ലാവിലുള്ള ഏതെങ്കിലും ഒരു ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാകും. ഉടൻ തന്നെ ആവാഹനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഓം ആവാഹനായ സ്വാഹ. എല്ലാം എനിക്ക് നന്നായിട്ട് കാണാം. മഹാദേവ, പച്ചക്കള്ളം കണ്ണടച്ചു പിടിച്ചാൽ എങ്ങനെ കാണാൻ? ആണി ഊരിയതോടുകൂടി അവൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഈ ബംഗ്ലാവിലുള്ള കാർത്തിക നക്ഷത്രക്കാരനെ അവൾ കൊല്ലാനും മടിക്കില്ല. ഒന്നും ശരിയാവില്ലേ? അതെന്താ, എന്റെ നാള് കാർത്തികയാണ്. എന്നാൽ തന്റെ കാര്യം ഡാം ഡൂം ഡി. ഭാഗ്യം, എന്റെ നാള് മൂലമാണ്. ആദ്യമായിട്ടാണ് എന്റെ മൂലം കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകുന്നത്. തിരുമേനി, ആ ബാധയുടെ കയ്യിൽ നിന്നും എന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്? നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങളെല്ലാവരും മണിച്ചത താഴ്ന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? ഒരുത്തിന്റെ ജീവൻ പോകുന്ന സമയത്ത് നിങ്ങൾ സിനിമ കാണിക്കാൻ കൊണ്ടുപോകാൻ വന്നതാണോ? Shut up your mouth. ആ സിനിമയിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇനി പ്രയോഗിക്കുവാൻ പോകുന്നത്. മനസ്സിലായില്ല, അതെന്ത് വിദ്യയാണ്? ആദ്യം മഹാദേവനെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പീഠത്തിൽ കിടത്തുന്നു. സംഹാര രൂപിണിയായ അവൾ മഹാദേവനെ വെട്ടാൻ വരുമ്പോൾ ആ പീഠം ആരെങ്കിലും പിടിച്ചു തിരിക്കുന്നു. അപ്പോൾ ഡെമ്മിക്ക് വെട്ടുകൊള്ളുന്നു, ഡെമ്മി മരിക്കുന്നു, മഹാദേവൻ അങ്ങനെ രക്ഷപ്പെടുന്നു. ആരവിടെ എത്രയും വേഗം പീഠം കൊണ്ടുവരൂ. മഹാദേവ, എവിടെ ഒരു കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുന്നു. അയ്യോ, അത് കുതിരക്കുളമ്പടി ശബ്ദമല്ലേ, ആ പേടിച്ചിട്ട് എന്റെ മുട്ടി രണ്ടും കൂട്ടിയിടിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി ഞാൻ ആവാഹന മന്ത്രം ചൊല്ലാൻ പോവുകയാണ്. ഓം പ്രചൂട പ്രചൂട, ഓം ക്രീം പ്രചൂട പ്രചൂട സ്വാഹ. മഹാദേവ, ഈ മല്ലി വിഭ്രഞ്ജിച്ച് വരുന്നത് കണ്ടോ? സത്യം പറ നീ എന്തിനിവിടെ വീണ്ടും വന്നു? എനിക്കിവനെ കൊല്ലണോ? അതിന് ആദ്യം നീ ഈ തീർത്ഥ ജലം കുടിക്ക്. എന്തായത്? ആ കുട്ടി പറയുന്ന കേട്ടില്ലേ, കുടിക്കുന്ന വെള്ളത്തിൽ മുടിയാണ്. ആവാഹനം തുടങ്ങാൻ സമയമായി. ഇവളെ കളത്തിൽ കൊണ്ടുവന്നിരുത്ത്. ശോഭെ, ഇവിടെ വര. എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ആനയെ വാങ്ങിത്തരാം. വരാനാ പറഞ്ഞത്?
എനിക്ക് പേടിയാവുന്നു. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട മഹാദേവ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവൾ നിന്നെ വെട്ടാൻ വരുമ്പോൾ ഗോവിന്ദൻ കുട്ടിയും തോമസ് കുട്ടിയും പീഡം തിരിച്ചുകൊള്ളും. ഓം ആവാഹനായ സ്വാഹ, ഓം ആവാഹനായ സ്വാഹ. ഭാഗ്യം, അപ്പുകുട്ട രക്ഷപ്പെട്ടു, എന്റെ ജീവൻ തിരിച്ചു കിട്ടിയടാ, തിരിച്ചു കിട്ടി. മഹാദേവ, ഡെമ്മിക്കിട്ട് വെട്ടിയപ്പോൾ എവിടുന്നാടാ വേറൊരു ശബ്ദം കേട്ടത്? അയ്യോ, അതെന്റെ ബോസ് ജോൺ ഹോനായുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. സത്യം പറയടാ, നിന്റെ ബോസ് എങ്ങനെ ഈ പീഠത്തിനുള്ളിൽ വന്നു? ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി ആ പീഠത്തിലെ ഡെമ്മി മാറ്റി അതിലെന്റെ ബോസ് കയറി കിടന്നു. എന്നാ നിന്റെ ബോസ് ഇപ്പോൾ ഡെമ്മി ആയിട്ടുണ്ടാകും. തോമസ് കുട്ടി വിട്ടോടെ. ഗംഭീരമായിരുന്നു. താങ്ക് യു. താങ്ക് യു. 20-25 വർഷം മുൻപ് അതെ പെർഫോം ചെയ്ത എനിക്ക് അതാ കറക്റ്റിന് നിന്നു. എൻ്റെ ഉർവശിയോ കലാരഞ്ജനിയോ അവർ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് കറക്റ്റ് മനസ്സിലാക്കി ഉടനെ തന്നെ അത് മനസ്സിലായി. ഈ വേദി, അതായത് സിനിമാ ചിരിമാ വേദി, ഭീമാ സിനിമാ ചിരിമാ വേദി എന്ന് പറയുന്ന അമ്മായുടെ വേദിയാണ്, മായയുടെ പ്രവർത്തകരാണ് ഇതിൻ്റെ പിന്നിൽ. അവരുടെ ആ നന്മയുടെ കൂട്ടായ്മയിൽ എത്തിയതിന് കൽപ്പനയോട് ഒരുപാട് 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 നന്ദി. എനിക്ക് അതിനേക്കാളും നന്ദിയുള്ളത് എന്താന്ന് വെച്ചാൽ, ഇത്തരം ഇന്റർവ്യൂസിന് നമ്മുടെ മനസ്സിൽ ചേർന്ന ഒരാൾ, ഞാൻ ഇപ്പോൾ സിദ്ദിഖ് കണ്ടില്ലേ, മഞ്ചമ്മയല്ലാതെ ഈ പോർഷനിൽ വേറെ ആരാണെങ്കിലും ഇങ്ങനെ കാര്യത്തിൽ എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല, അതൊന്ന്. രണ്ടാമത്, ഈ ഒരു നന്മയ്ക്ക് ഒരുപാട് കാലം ഞങ്ങളും ഒക്കെ ഈ കോമഡിയൊക്കെ ചെയ്ത ഈ ഫീൽഡിലെ കലാകാരാണ്. ഞാൻ ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് ഇതുപോലൊരു എന്താ സംഭവിക്കാന്ന് അതെ ആ ഒരു കൂട്ടായ്മയ്ക്കും ആ ഒരു മനസ്സിൻ്റെ നന്മയ്ക്കും സിദ്ദിഖ് ഒരുപാട് നന്ദിയുണ്ട്.